നമസ്കാരം. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ വിളിച്ചു വരുത്തിയത്, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് വിളിച്ചു വരുത്തിയത് താനാണ് എന്ന് ആഴ്ചയ്ക്ക് 14 വട്ടം കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അതിനെക്കുറിച്ചൊന്നും അദ്ദേഹമോ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരോ ഒന്നും പരാമർശിക്കുന്നത് കണ്ടില്ല. സി പി എമ്മിന്റെ ആദ്യത്തെ ന്യായീകരണ ക്യാപ്സ്യൂളായിരുന്നു ഇത്. അതായത് സി പി എമ്മോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ സി പി എം നേതാക്കളോ തെറ്റ് ചെയ്തെങ്കിൽ മുഖ്യമന്ത്രി ഇത്തരത്തിൽ എൻ ഐ എ അല്ലെങ്കിൽ ദേശീയ ഏജൻസികളെ വിളിച്ചു വരുത്തുമോ എന്നൊക്കെ ചോദിച്ചായിരുന്നു എം സുരാജിന്റെയും എ എൻ ഷംസീറിന്റെയും എ എ റഹീമിന്റെയും ഒക്കെ ന്യായീകരണം, കെ കെ രാഗേഷിന്റെയും ഒക്കെ ന്യായീകരണം ആദ്യഘട്ടത്തിൽ. പിന്നീട് ന്യായീകരണത്തിന്റെയും ന്യായീകരണ ക്യാപ്സ്യൂളിന്റെയും രുചിയും മണവും നിറവും ഒക്കെ മാറി, അത് നമ്മൾ കണ്ടതാണ്. അതെന്തെങ്കിലും ആകട്ടെ, നമ്മൾ പറയുന്നില്ല. പക്ഷേ എൻ ഐ എ ഇവിടെ സ്വർണ്ണക്കടത്ത് അന്വേഷിക്കാനാണോ വന്നത്? എൻ ഐ എ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു, ഇഴഞ്ഞു നീങ്ങുന്നു, ഒച്ചിനെ പോലെ ഇഴയുന്നു എന്നൊക്കെ പറഞ്ഞ ചില ആളുകൾ പറയുന്നത് കേട്ടു ഓരോ കാര്യങ്ങളൊക്കെ. എൻ ഐ എക്ക് അവരുടേതായ രീതികളുണ്ട്, അന്വേഷണ സ്ട്രാറ്റജികൾ, തന്ത്രങ്ങളുണ്ട്, അതൊക്കെ തന്നെ അവർക്കറിയാം. അവരെ ആരും പഠിപ്പിക്കുകയൊന്നും വേണ്ട, അവർക്ക് അതിനുള്ള ട്രെയിനിങ് ലഭിച്ചവരാണ്. പക്ഷേ എൻ ഐ എ കേരളത്തിൽ വന്നത് സ്വർണ്ണക്കടത്ത് മാത്രം അന്വേഷിക്കാനല്ല. നമുക്കറിയാം, ഒരു കുളം വറ്റിക്കുമ്പോൾ വലിയ മീനുകളെ പിടിക്കാനാണ് കുളം വറ്റിക്കുന്നത്. പക്ഷേ അന്നേരം കിട്ടും ചെറിയ മീനുകളൊക്കെ, അല്ലെ? ഇനി നേരെ തിരിച്ചും, ചെറിയ മീനുകളെ പറ്റിക്കാൻ അല്ലെങ്കിൽ പിടിക്കാൻ കുളം പറ്റിച്ചാൽ ഇടയ്ക്ക് ഒന്നോ രണ്ടോ വലിയ മീനുകളെയും കിട്ടാറില്ലേ? അങ്ങനെ കിട്ടിയ അനുഭവം പ്രേക്ഷകർക്കും ഉണ്ടാകും എന്ന് കരുതുന്നു. ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സുഹൃത്തിന്റെ ഫേസ്ബുക്കിൽ എഴുതിയ ഒരു കുറിപ്പ് ശ്രദ്ധിക്കാനിടയായി. അത് കേട്ടപ്പോൾ അത് സത്യമല്ലേ എന്ന ഒരു തോന്നലുണ്ടായി. അതാണ് പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നത്. നമുക്ക് ആ കുറിപ്പൊന്ന് നോക്കാം. എല്ലാവരും കരുതുന്നത് പോലെ എൻ ഐ എ വന്നത് സ്വർണം പിടിക്കാനോ പിണറായിയെ കൂട്ടാനോ അല്ല, അവരുടെ ലക്ഷ്യം വേറെയാണ്. അതുകൊണ്ടാണ് അന്വേഷണം ഇഴഞ്ഞ് നീങ്ങുന്നത് എന്ന് തോന്നുന്നത്. കശ്മീർ അടിച്ചൊതുക്കിയതോടുകൂടി എല്ലാ രാജ്യവിരുദ്ധ പ്രസ്ഥാനങ്ങളുടെയും ജിഹാദികളുടെയും വിഹാര രംഗം നമ്മുടെ കേരളമാണ്. യുണൈറ്റഡ് നേഷൻസ് പോലും അത് പറഞ്ഞതാണ്, ഞങ്ങളും അത് പറഞ്ഞതാണ്. ഇത് ഏറ്റവും ആദ്യം പറഞ്ഞത് ഞങ്ങളാണ്. കേരളം ഈ തീവ്രവാദത്തിന്റെ, മതഭീകരതയുടെ, അല്ലെങ്കിൽ കള്ളപ്പണത്തിന്റെ, കള്ളപ്പണ ഇടപാടുകളുടെ, ലവ് ജിഹാദിന്റെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് എന്ന് പറഞ്ഞ മാധ്യമങ്ങളിൽ ഒരു മാധ്യമം തത്വമേ ന്യൂസാണ്. അപ്പോൾ ഈ കശ്മീരിലെ പ്രത്യേക വകുപ്പ് എടുത്തു കളഞ്ഞതോടുകൂടി അവിടുന്ന് മിക്ക കള്ളിയില്ലാതെ തീവ്രവാദ പ്രസ്ഥാനങ്ങളും തീവ്രവാദ നിലപാടുകൾ ഉള്ളവരും കേരളത്തിലേക്ക് ഓടിയെത്തിയോ എന്ന ഒരു സംശയം അവിടെയുണ്ട്. സംശയമല്ല, ഏതാണ്ട് ഉറപ്പായ കാര്യമാണ്. നോക്കാം. 4 വോട്ടിന് മതേതര പരിപാടി നടത്തി അല്ലെങ്കിൽ മതേതരം പാടി ജിഹാദികൾക്ക് മാമാപ്പണി ചെയ്യുന്ന പിണറായി വിജയൻ ഭരിക്കുമ്പോൾ എല്ലാ ഇന്ത്യാ വിരുദ്ധ പ്രവർത്തനങ്ങളുടെയും ഹെഡ് ഓഫീസ് കേരളമായി മാറുകയാണ്. അതുപോലെ അതിന്റെ പരീക്ഷണമായിരുന്നു ശബരിമല പ്രശ്നവും വനിതാ മതിലും. പക്ഷേ അതിന്റെ തുടർച്ചയായ കനത്ത ലോക്സഭാ തോൽവിയും അവരെ പിന്തിരിപ്പിച്ചില്ല. ഇത്തരം ഒരു ഉറപ്പാണ് ജിഹാദികൾ സർക്കാരിന് നൽകിയിരിക്കുന്നത്. സാമ്പത്തികമായും മാധ്യമങ്ങളുടെ വായ്മൂടിക്കെട്ടിയുമൊക്കെ അതിന്റെ അണിയറ പ്രവർത്തനങ്ങൾ ഇവിടെ തുടരുകയാണ്. അതായത് നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം തന്നെ, ആ ഒരു പോയിന്റിലേക്കാണ് പ്രധാനമായി എത്തുന്നത്, ഇടത് ജിഹാദി കൂട്ടായ്മ, ഇടതുപക്ഷവും ജിഹാദികളും തമ്മിലുള്ള ആ ഒരു അവിഹിത ബന്ധവും അവിഹിത ഇടപാടുകളും, അത് ഇവിടെ വേരൂന്നിയിരിക്കുന്നു. കാരണം ജിഹാദികൾക്ക് എല്ലാവിധ, രാജ്യവിരുദ്ധർക്ക് എല്ലാവിധ സഹായവും ഇവിടുത്തെ ഇടതുപക്ഷം നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്ന ആരോപണം, ശക്തമായ ആരോപണമാണ് കുറെ കാലങ്ങളായുള്ളത്, ഇപ്പോഴും ഉണ്ട് അത്. അതായത് ഒന്നോർക്കുക, പൗരത്വ ബിൽ പ്രശ്നം നേരിട്ട് ബാധിച്ചേക്കാവുന്ന അതിർത്തി സംസ്ഥാനങ്ങളിൽ പോലും കാണാത്തത്ര പ്രക്ഷോഭങ്ങളും കാണാത്തത്ര സമൂഹ മാധ്യമ ക്യാമ്പയിനുകളും പ്രക്ഷോഭ വിളികളും സമരാഭാസങ്ങളുമാണ് നമ്മൾ ഇവിടെ കണ്ടത്, ഓർമ്മയില്ലേ എല്ലാവർക്കും? അതായത് ബംഗ്ലാദേശ് മറുനാടൻ മലയാളികൾക്ക് ബംഗ്ലാദേശ് ഭീകരർ ഉൾപ്പെടെ ഇവിടെ കാർഡ് വേണ്ടെന്നും മറിച്ച് അവരെ റേഷൻ കാർഡിലും വോട്ടേഴ്സ് ലിസ്റ്റിലും ഉൾപ്പെടുത്താൻ ശ്രമിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? അത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇവിടെ ബംഗ്ലാദേശിൽ നിന്ന് കൊടും കുറ്റവാളികളായി, കൊലപാതകങ്ങളായി എത്തുന്നവർക്ക് അവർക്ക് അതിഥി തൊഴിലാളികളെന്ന പുണ്യനാമവും നൽകി അവരെ പൂവിട്ട് പൂജിച്ച് അവർക്കായി പദ്ധതികൾ പ്രഖ്യാപിച്ച് ഈ കൊറോണ ലോക്ഡൌൺ കാലത്ത് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവർക്ക് ടി വി വാങ്ങിക്കൊടുത്ത് അവർക്ക് റേഷൻ കാർഡിൽ പേര് കൊടുത്ത് പേര് ഉൾപ്പെടുത്തി ഈ രീതിയിൽ ഇവരെ പരിപോഷിപ്പിച്ചത്, ഈ ബംഗ്ലാദേശി ഭീകരവാദികളെ ഇവിടെ കൊണ്ടുവന്ന് പ്രോത്സാഹിപ്പിച്ചത് ആരാണ്? പിണറായി വിജയൻ സർക്കാരല്ലേ, വേറെ ആരുമല്ലല്ലോ. ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോഴാണ് ഈ ഒരു വിഷയം ഇവിടെ ശ്രദ്ധേയമാകുന്നത്. അതായത് മാസമുറ പ്രശ്നം ആണെങ്കിലും, ജി എസ് ടി ആണെങ്കിലും, വികസനമാണെങ്കിലും ചർച്ച ചെയ്യാൻ വന്നിരുന്ന ഒരു വിദഗ്ധ ന്യൂറോ സർജൻ ഉണ്ടായിരുന്നു ഫസൽ ഗഫൂർ. തങ്ങൾ ആവശ്യമായ അസ്ത്രങ്ങൾ കരുതിയിട്ടുണ്ട് എന്ന് പരസ്യമായി പറയാൻ ചങ്കൂറ്റം കാണിച്ച വിദ്വാൻ. എൻ ഐ എ കേരളത്തിൽ വന്ന ദിവസം മുങ്ങിയതാണ്, എവിടെ പോയി എന്നറിയില്ല. ചില ചാനൽ ചർച്ചകളിലൊക്കെ അദ്ദേഹത്തെ കണ്ടു, പിന്നീട് കാണുന്നില്ല. അപ്പം അതിനെക്കുറിച്ച് വിശദമായി തന്നെ അത് പറയുന്നുണ്ട്. അതായത് ഇതിനകത്ത് പൊതുവായി എൻ ഐ എ ഇവിടെ വന്നത് ഇവിടുത്തെ ഇത്തരം രാജ്യവിരുദ്ധ മതഭീകര പ്രവർത്തനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ്. സ്വർണ്ണക്കടത്ത് അതിന്റെ ഒരു വശത്ത് നിൽക്കുന്ന വിഷയമാണ്. മറ്റ് ലൈഫ് മിഷനും മറ്റു കാര്യങ്ങളുമൊക്കെ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്ന വിഷയവുമൊക്കെ അതിന്റെ ഒരു വശത്ത് നിൽക്കുന്ന വിഷയമാണ്. ഇവിടെ പല ഉദാഹരണങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഇടത് ജിഹാദി കൂട്ടായ്മയുടെ പല പ്രതിഫലനങ്ങൾ.
അതൊക്കെ തന്നെ വിശദമായിട്ട് അന്വേഷിക്കാനാണ് എൻ ഐ എ വന്നിരിക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെയൊക്കെ സകല പരിപാടികളും കുടഞ്ഞിട്ട് കഴിഞ്ഞു, സകലതും കുടഞ്ഞിട്ട് പരിശോധിച്ചു കഴിഞ്ഞു, അതിൻ്റെ ഇനി അന്വേഷണം നടത്തി അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കിയാൽ മാത്രം മതി എന്നാണ് മനസ്സിലാകുന്നത്. അതായത് ജിഹാദി പ്രവർത്തനങ്ങളും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും രാജ്യത്തെ ശിഥിലീകരിക്കാനും രാജ്യത്തെ തകർക്കാനുമുള്ള പ്രവർത്തനങ്ങളുടെയും ഒക്കെ കേന്ദ്രമായി കേരളം മാറിയിരിക്കുന്നു എന്ന ഒരു സംശയം എന്ന ഒരു സൂചനയെ തുടർന്നാണ് ഈ അന്വേഷണം ഇവിടെ തന്നെ കേന്ദ്രീകരിച്ച് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ശരിയല്ലേ എന്ന ഒരു തോന്നൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. എന്തായാലും അന്വേഷണം നടക്കട്ടെ, അതിനിടയിലൂടെ പിടിക്കപ്പെടുന്നവർ അല്ലെങ്കിൽ അതിനിടയിൽ സംശയിക്കപ്പെടുന്നവർ അവർ എന്ത് ചെയ്യും എന്ന് അന്നേരം നോക്കാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.